പോണ്ടി വരുവല്ലോ തിരിച്ചു തൃശ്ശൂർ പോണ്ടി വരില്ല വരില്ല ഇല്ല ഉറപ്പാണ് ഉറപ്പാണ് ഓക്കേ എന്നാ നോക്കാം 20 ലക്ഷവുമായി അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം യെസ് ഓക്കേ ടോപ്പ് ഓർ ഡ്രോപ്പ് स्ने अदानिको वैया പ്രഷർക്കായി ആൻസർ ഓപ്ഷൻസ് ഇതാണ് എ പാലക്കാട് ബി മലപ്പുറം സി തൃശ്ശൂർ ആൻഡ് ഡി കോഴിക്കോട് ചോദ്യം ഇതാണ് കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീണ്ടും എ പാലക്കാട് ബി മലപ്പുറം സി തൃശ്ശൂർ ആൻഡ് ഡി കോഴിക്കോട് എസ്എംഎസ് അയക്കേണ്ട ഫോർമാറ്റ് എ വൈ ആർ സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം എസ്എംഎസ് അയക്കേണ്ട നമ്പർ 5 8 5 8 5 നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ യു ഹാവ് ടൈം ടു സെൻഡ് യുവർ എസ്എംഎസ് അതുകൊണ്ട് തുടങ്ങുക എസ്എംഎസ് അയക്കാൻ വിജയികളായി സെലക്ട് ചെയ്യുന്ന 10 പേർക്ക് 5000 രൂപ വീതം സമ്മാനമുണ്ട് ആൻഡ് വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം നമ്മുടെ വെബ്സൈറ്റ് പ്ലീസ് വിസിറ്റ് ചെയ്യുക അഡ്രസ് ഇതാണ് www.sunnetwork.in/1crore കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും മറക്കാതെ കാണുക ആൻഡ് പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ശരിയായ ഉത്തരങ്ങൾ എസ്എംഎസ് അയക്കുക കാരണം നാളെ ഒരു പക്ഷേ ഈ ഒരു കോടി വിൻ ചെയ്യാൻ പോകുന്ന മത്സരാർത്ഥി നിങ്ങളിൽ ഒരാളാവാം ഇനി ഗെയിം പൊസിഷൻ അല്ലേ അടുത്തത് അതെ അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള ആവാം അല്ലേ ബ്രേക്ക് വേണ്ടേ ഒന്ന് റിലാക്സ് ചെയ്യാം ഓക്കേ സോ ഇടവേള ഓൺ വിവേൽ കയ്യിൽ ഒരു കോടി ആർ യു റെഡി Ready, powered by Josco Jewelers. പ്രണയത്തെ കുറിച്ച് ഈയിടെ ഒരു നിർവചനം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് അറിയോ പ്രണയം ഒരു വലയിടലും പിന്നെ ഒരു വിലയിടലുമാണെന്ന് ആദ്യം കുറെ എസ്എംഎസ് ഒക്കെ അയച്ച് ഒരു കോഫി ഷോപ്പിലൊക്കെ കൊണ്ടുപോയി പ്രണയത്തിന്റെ വലയിലാക്കും പിന്നെ കല്യാണത്തിന്റെ സമയമാകുമ്പോഴോ കുറെ ബാർഗെയിൻ ഒക്കെ ചെയ്ത്
സ്വന്തമാക്കുമ്പോൾ ഒരു നല്ല വിലയിടും. എന്നാൽ ഇവിടെ സമൂഹം ശരിക്കും നമ്മുടെ മത്സരാർത്ഥികളെ വിലയിടുന്ന ഒരു ഗെയിം ഷോ ആണിത്. നമ്മുടെ ഈ ഒരു കോടി രൂപ സ്വന്തമാക്കാൻ എത്തിയിരുന്ന മത്സരാർത്ഥികളാണ് നെയിം ആൻഡ് ദിൽന ഫ്രം കണ്ണൂർ. അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 50 lakh rupees ആണ്. ആൻഡ് മൂന്നാമത്തെ ചോദ്യമാണ് നേരിടാൻ പോകുന്നത്. ഷാൽ ബി വെൽക്കം ദം നെയിം ആൻഡ് ദിൽന ഫ്രം കണ്ണൂർ. Welcome again, Dilna. Hi, Naeem. Hi, Mamta. How are you both doing? Yeah, doing fine. Sugairikuno? Sugairikuno. Okay, what did you tell your family? Thirichu povana shesham? Fifty kittiyana thrill aanu. Ne thrillini ore half full half empty situation laanu poyad alle? Adhe adhe. Half full half empty situation because last chodyathile vechirunnathu 50 lakh rupees ഒരു ആൻസർ ഓപ്ഷനുമുള്ള അടുത്ത ആൻസർ ഓപ്ഷനുമുള്ള 50 lakhs ആയിരുന്നു. അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നിയോ? ഇത് നഷ്ടമായിട്ട് തോന്നില്ല. നമ്മുടെ ഗെയിം പൊസിഷൻ ഓർമ്മയുണ്ടല്ലോ. നെക്സ്റ്റ് ഈസ് ദി തേർഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യത്തിൽ പോയ 50 lakhs മറന്നോളൂ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഇനി 50 lakhs ആണ് ഉള്ളത്. ആർ യു റെഡി ടു പ്ലേ? യു ആർ റെഡി. ഓക്കേ, ലെറ്റ് അസ് പ്ലേ. വിവൽ കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? ഓരോ ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഗെയിം ഷോ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ട് ഓക്കെ, ഐ എം നോട്ട് ഗോയിങ് ത്രൂ ദാറ്റ് ഹോൾ പ്രോസസ് അഗൈൻ. 60 seconds ആണുള്ളത്. പ്ലീസ് യൂസ് യുവർ ടൈം പ്രോപ്പർലി. 50 lakhs വലിയ തുകയാണ്. ഏഴാമത്തെ ചോദ്യം വരെ ഇനിയും പോകാനുള്ളതാണ്. 4 more questions, റൈറ്റ് ടു ഗോ. ഓക്കെ, ലെറ്റ്സ് ഹാവ് ദ കാറ്റഗറീസ് ഫോർ ദ തേർഡ് ക്വസ്റ്റ്യൻ. നടന്മാർ ഹോളിവുഡ്. നടന്മാരാണ് ചോസൺ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് എന്താ നോക്കാം. ഷോൺ കോൺറി, ജോർജ് ലെസൻബി, റോജർ മോർ, ടിമത്തി ഡാൽട്ടൺ. ചോദ്യം, ഈ നടന്മാരിൽ ജെയിംസ് ബോണ്ട് കഥാപാത്രത്തെ ഏറ്റവും കുറഞ്ഞ തവണ അവതരിപ്പിച്ചത് ആര്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഷോൺ കോണറി, ജോർജ് ലെസൻബി, റോജർ മോർ ആൻഡ് ടിമത്തി ഡാൽട്ടൺ. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. ഷോൺ കോണറി, ഷോൺ കോണറി, ജോർജ് ലെസൻബി. ഷോൺ കോണറി 22 lakhs, ജോർജ് ലെസൻബി ഒന്നുമില്ല, റോജർ മോർ 10 lakhs, ടിമത്തി ഡാൽട്ടൺ 18 lakhs. ചോദ്യം ശരിക്കും വായിച്ചിരുന്നോ? ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? ഇനിയും സമയമുണ്ട്. ടൈം ഓവർ. ക്വിക്ക് ചേഞ്ച് ഉപയോഗിച്ചിരിക്കുന്നു. ഷോൺ കോണറിയിൽ 22 lakhs, ജോർജ് ലെസൻബി ഇപ്പോൾ 14 lakhs ആഫ്റ്റർ യൂസിംഗ് ക്വിക്ക് ചേഞ്ച്. റോജർ മൂറിൽ ഇപ്പോഴൊന്നുമില്ല. ആൻഡ് ടിമത്തി ഡാൽട്ടൺ നൌ 14 lakhs. നമുക്ക് നോക്കാം, ക്വിക്ക് ചേഞ്ച് ഉപയോഗിച്ചത് സ്മാർട്ട് ഐഡിയ ആയിരുന്നോ അതോ എല്ലയോ? ഷോൺ കോണറിയിലെ ഏറ്റവും വലിയ തുക വെച്ചിരിക്കുന്നു 22 lakhs. യു നീഡ് ദ ബിഗ്ഗസ്റ്റ് അമൗണ്ട് ഓഫ് മണി ടു ഗോ ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് ഓൾസോ അനദർ ക്യാച്ച്. നോക്കാം, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്.
ഇന്നത്തെ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യമാണിത് യുവർ തേർഡ് ക്വസ്റ്റ്യൻ ഇൻ ദി ഗെയിം നോക്കാം ടോപ്പ് ഓർ ഡ്രോപ്പ് Sean Connery was very famous with James Bond films. Sean Connery famous avan one of the only reasons adeyathinte koodal amount of James Bond films aayirunnu one after the other he had done a lot of James Bond films. Timothy Dalton I personally have not too much idea pakshe idil ettum korav you moved your money quick change ubayichittana Roger Moore lulla കുറച്ച് തുക ഇതിലേക്ക് വെച്ചതും പിന്നെ അഗൈൻ യു ഷിഫ്റ്റഡ് സം അമൗണ്ട് ഫ്രം ടിമത്തി ഡാൽട്ടൺ അല്ലേ ഇപ്പോൾ ജോർജ് ലെസൻബിയിൽ 14 ലക്ഷം രൂപ റോജർ മൂറിൽ ഒന്നും ഇല്ല ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ രക്ഷിക്കുമോ ശിക്ഷിക്കുമോ നോക്കാം ടോപ്പ് ഓർ ഡ്രോപ്പ് On Our Majesty's Secret Service എന്നുള്ള ഫിലിം ആയിരുന്നു ജോർജ് ലെസൻബി ജെയിംസ് ബോണ്ട് എന്ന ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ചിരുന്ന ഫിലിം ഇപ്പോഴത്തെ ജെയിംസ് ബോണ്ട് ആരാണെന്ന് അറിയാവോ ഡാനിയൽ ക്രെയ്ഗ് ഹാവ് യു വാച്ച്ഡ് എനി ഓഫ് ഹിസ് ഫിലിംസ് നോ നോ പ്രീവിയസ് ജെയിംസ് ബോണ്ട് ആരായിരുന്നു പിയേഴ്സ് ബ്രോസ്നൻ യെസ് യു നോ ഓൾ ദാറ്റ് ഷോൺ കോണറി ശരിക്കും ഭയങ്കര ഫേമസ് ആയിരുന്നു ആസ് ജെയിംസ് ബോണ്ട് ആൻഡ് ഹി ഡിഡ് മേ ബി ഇതിലെല്ലാം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആസ് എനിക്കറിയായിരുന്നു ഷോൺ കോണറിയെ നന്നായിട്ട് ആൻഡ് ഹി സ്റ്റിൽ സ്റ്റിൽ എ ലിവിംഗ് ലെജൻഡ് അല്ലേ ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല പ്രണയമൊന്നുമില്ലേ ഇപ്പൊന്നുമില്ല ഉണ്ടെങ്കിൽ പറയൂ ഷീൽ ബി ഹാപ്പി ടു ഹിയർ എന്താ ദിൽന ചോദിക്കാറില്ലേ ഉണ്ടോ ദിൽനക്ക് അറിയാട്ടോ സത്യം ഇല്ലാന്ന് തോന്നുന്നേ അതെന്താ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലേ പറയാറില്ലേ ഇപ്പൊ കുറവാ അല്ലേ ഓക്കേ ദിൽനയുടെ ഹസ്ബൻഡിന്റെ പേര് എന്താ പറഞ്ഞേ സജീഷ് സജീഷ് ഞാൻ സജീഷിനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല സജീഷ് എന്ത് ഷോപ്പാണ് വെച്ചിരിക്കുന്നത് അവിടെ ഏട്ടന്മാരെ ഒപ്പാണ് ഏട്ടന്മാരെ ഒപ്പുള്ള ബിസിനസ്സിലാണ് ഓക്കേ എന്താ ബിസിനസ് ആണ് ടെക്സ്റ്റൈൽസ് ഓക്കേ ദാറ്റ്സ് നൈസ് സോ ഓക്കേ പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ് എ പാലക്കാട് ബി മലപ്പുറം സി തൃശൂർ ആൻഡ് ഡി കോഴിക്കോട് ചോദ്യത്തിന് കാത്തു നിൽക്കൂ ഗെയിം പൊസിഷൻ ആണ് അടുത്തത് നൈമന്ദൽമ ഓർമ്മയുണ്ടോ ഗെയിം പൊസിഷൻ എന്താ നോക്കാം 14 ലക്ഷവുമായി 4ാമത്തെ ചോദ്യമാണ് അടുത്തത് 4ാമത്തെ ചോദ്യത്തിൽ ഒരു ചേഞ്ച് ഉണ്ട് വിച്ച് യു ആർ പ്രോബബ്ലി അവെയർ ഓഫ് ഒരു ആൻസർ ഓപ്ഷൻ യെസ് ഒരു ആൻസർ ഓപ്ഷൻ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ഇപ്പം മത്സരത്തിൽ 3 ആൻസർ ഓപ്ഷൻസ് ആണുള്ളത് ആൻഡ് 1 ആൻസർ ഓപ്ഷൻ നീഡ്സ് ടു ബി ലെഫ്റ്റ് ഔട്ട് വെൻ യു പ്ലേസിംഗ് യുവർ മണി വെൻ യു ആർ ആൻസറിങ് 2 ആൻസർ ഓപ്ഷനിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം ബാക്കി കാര്യങ്ങളൊന്നും ദേർ ഇസ് നോ ചേഞ്ച് 14 ലക്ഷവുമായി 4ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് നോക്കാം തടാകങ്ങൾ നോവൽ കേശവദേവ് എസ് കെ പൊറ്റക്കാട് ചോദ്യം എന്താ നോക്കാം വിഷകന്യക എന്ന നോവൽ എഴുതിയത് ആര് വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ് തകഴി കേശവദേവ് ആൻഡ് എസ് കെ പൊറ്റക്കാട് പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ ഒക്കെ
50 seconds remaining. തകഴി 8 ലക്ഷം, കേശവ് ദേവ് 6 ലക്ഷം, എസ് കെ പൊറ്റക്കാടിൽ ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ തരാൻ പറ്റില്ല, യു ഹാവ് ഓൾറെഡി യൂസ്ഡ് ഇറ്റ്. അറിയാവുന്ന ചോദ്യമാണിത്. ഓർമ്മയുണ്ട്, പക്ഷെ പെട്ടെന്ന് കിട്ടുന്നില്ല. നോക്കാം. നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. എസ് കെ പൊറ്റക്കാടിൽ ഒന്നുമില്ല. തകഴി എന്ന ആൻസർ ഓപ്ഷനിലാണ് വലിയ തുക വെച്ചിരിക്കുന്നത്, 8 ലക്ഷം. എ ലിറ്റിൽ ലെസ്സർ ദാൻ ദാറ്റ്, കേശവ ദേവിൽ 6 ലക്ഷം രൂപ. വീണ്ടും നോക്കാം. ടോപ്പ് ഓർ ഡ്രോ? കേശവ ദേവിലാണ് ഇനി അമൗണ്ട് ഉള്ളത്. അത് 6 ലക്ഷമാണ്. അത് മാത്രമേ ഉള്ളൂ ഒരു രക്ഷ. ഇഫ് യു നീഡ് ടു കണ്ടിന്യൂ. എസ് കെ പൊറ്റക്കാടിൽ ഒന്നും ഇല്ല. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? ജഡ്ജ്മെന്റ് തെറ്റിപ്പോയല്ലേ. എസ് കെ പൊറ്റക്കാടാണ് റൈറ്റ് ആൻസർ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരുന്നതാണ് ഫോർ ദിസ് നോവൽ വിഷകന്യക 1980 ഫോർ എസ് കെ പൊറ്റക്കാട്.